Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? So in today's class, we will learn about crowdsourcing, mashup and location-based services, which are the features of social networking sites. Okay, let's start the class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma, rabbi zidni ilma. Okay. So, the features of social networking sites, basic features we have already learned. Now, we are going to learn about the other features, some of the features of social networking sites. First one is crowdsourcing. Crowdsourcing means, crowd means people. Okay, sourcing means taking the work from another person. Okay, sourcing from another person. Okay, I am making a site where I am designing logos. Okay, logos for companies. Okay, suppose I have made a site for that. Now I can accept designs from people's from different parts of the world. That is called crowdsourcing, and I can use it in my website. Okay, example, www.99designs.com. It is an example for crowdsourcing website. People from all over the world, okay, or clients can post their work or designs into this website, okay, and they can sell it, or they can others can also use it as templates. Okay, 99 designs means what? It is a site for some designing purposes. Okay, this is a website where any person or any client can post requirements for a design assignment. That is logo, website, business cards, etc. These may be the requirements for designing. Logos design cheyanum, website design cheyanum okke aavashyangal varile. Logo, website, adepole business cards. ഇതൊക്കെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രൗഡ് സോഴ്സിംഗ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാം അല്ലേ അപ്പം വേണമെങ്കിൽ നമുക്ക് ക്ലയൻസിനെ ലോകമെമ്പാടുമുള്ള ക്ലയൻസിനെ നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്താൽ അത് ഓരോരുത്തർ ഉപയോഗിക്കത്തില്ലേ അത് ഓരോരുത്തർ യൂസ് ചെയ്യത്തില്ലേ ആ യൂസ് ചെയ്യുന്നതിന് ചിലപ്പം പേയ്മെൻറ്റും കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്താണ് അതൊരു വരുമാനമാണ് ഓക്കെ അപ്പം ഓരോ വർക്കും അത് നമ്മൾ ഇപ്പം ഞാനൊരു ലോഗോ ഡിസൈൻ ചെയ്തു ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്തു അത് ഡിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ ആ 99designs.com പോസ്റ്റ് ചെയ്തു ഓക്കെ അപ്പം അത് പേറ്റൻ്റ് ഉള്ളതാണ് അപ്പം അതിന് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ എന്താ അപ്പോൾ ഒരു ക്ലയൻറ്റിന് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണി എനിക്ക് കിട്ടും അല്ലേ ആ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ക്രൗഡ് സോഴ്സിംഗ് എന്നാണ് അതിൻ്റെ പേര് The client gets to choose the best design and pays the individual accordingly. Appam aa listilulla ethom best design he can choose and then he can pay the individual. Second one is mashups. The term refers to combining different elements such as content and application interfaces. Ennu paranjal endanu mashups ennu paranjal endanu mashups മാഷപ്സ് എന്ന് പറഞ്ഞാൽ ടു ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുക സപ്പോസ് ഗൂഗിൾ മാപ്സും ട്വിറ്ററും ഓക്കെ ഇപ്പോൾ ട്വിറ്ററിൽ വെൻ യു ആർ പോസ്റ്റിംഗ് ഫ്രം എ പ്ലേസ് ഓക്കെ ദ ലൊക്കേഷൻ ക്യാൻ ബി ഡിസ്പ്ലേഡ് അപ്പം ട്വിറ്ററിൽ ആ ലൊക്കേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ഇതുണ്ടോ വട്ട് യു സേ ഫീച്ചറുണ്ടോ ട്വിറ്ററിൽ ഇല്ല അത് ഗൂഗിൾ മാപ്സിലുണ്ട് അപ്പം ഗൂഗിൾ മാപ്പും ട്വിറ്ററും കൂടെ മാഷപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും വി ക്യാൻ അപ്ഡേറ്റ് ദ പ്ലേസ് വെയർ വി ആർ പോസ്റ്റിംഗ് ദ ഓർ ട്വീറ്റിംഗ് ദ തിങ് അല്ലേ ഐ എം ഇഫ് ഐ എം ട്വീറ്റിംഗ് ഫ്രം കൊല്ലം യു ക്യാൻ സീ ദാറ്റ് ദ ട്വീറ്റ് ആഫ്റ്റർ ദ ട്വീറ്റ്
ആ കറണ്ട് ലൊക്കേഷൻ കൊല്ലമാണ്. അതിപ്പോൾ യു എസ് എ ആണെങ്കിൽ കറണ്ട് ലൊക്കേഷൻ യു എസ് എ ആണെന്നും ഒക്കെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് മാഷിംഗ് അപ്പ്, മാഷപ്പ്, കമ്പൈനിങ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ്, അതാണ് മാഷപ്പിൻ്റെ മീനിങ്. ഇവിടെ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കണ്ടൻറ്റും ആപ്ലിക്കേഷൻ ഇൻ്റർഫേസും ആണ് അല്ലേ. ടു ക്രിയേറ്റ് എ ന്യൂ സർവീസ്, അപ്പോൾ അതൊരു പുതിയ സർവീസ് അല്ലേ. ട്വിറ്ററിൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു പുതിയ സർവീസാണ്. ഓക്കെ, അപ്പം അതൊരു ഡെവലപ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് മാഷപ്പ്. അവിടെ തന്നെ നമുക്ക് ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ് കാണാം. ഇതേപോലെ തന്നെ ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ അപ്ഡേറ്റ് വെയർ ആർ യു നൗ ഇൻ സം പോസ്റ്റ്സ് ലൈക്ക് ഫോർ സ്ക്വയർ ആൻഡ് വെയിൻ. വെയർ ആർ യു നൗ വെയിൻ. ലൊക്കേഷൻ ബേസ്ഡ് ഇൻ്റർഫേസ് ഉണ്ട്. ഇൻ ദാറ്റ് വെയർ ആർ യു നൗ വെയിൻ. അതേപോലെ ഫോർ സ്ക്വയർ, ഇതുപോലത്തെ രണ്ട് എക്സാമ്പിൾസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ലൊക്കേഷൻ ബേസ്ഡ് ഇൻ്റർഫേസസ്. ദാറ്റ് ഈസ് യു ക്യാൻ അപ്ഡേറ്റ് യുവർ ലൊക്കേഷൻ അല്ലേ. നമ്മൾ എവിടെയാണ്, നമുക്ക് ഈ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോർ സ്ക്വയർ ഉപയോഗിച്ചും വെയിൻ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പീപ്പിൾ അവരുടെ കറണ്ട് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ്. ഓക്കെ, നമ്മളുടെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ലൊക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഫോർ സ്ക്വയർ ആൻഡ് വെയിൻ. വെയിൻ മീൻസ് വെയർ ആർ യു നൗ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് കേട്ടോ. അപ്പം ദീസ് ആർ ദ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എസ് എൻ എസ്: ക്രൗഡ് സോഴ്സിംഗ്, മാഷപ്പ് ആൻഡ് ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ്. ലൊക്കേഷൻ ബേസ്ഡ് സർവീസ്. സോ നെക്സ്റ്റ് ഈസ് ബേസിക് എസ് എൻ എസ് സെറ്റിങ്സ്. ബേസിക് എസ് എൻ എസ് സെറ്റിങ്സ് മീൻസ് ഇൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് യൂഷ്വലി യു ഗെറ്റ് സം ഓഫ് ദ ഫീച്ചേഴ്സ് ഇൻ കോമൺ. ഏതൊരു സൈറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എടുത്താലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ കോമൺ ആണ് എല്ലാ സൈറ്റിലും. എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അവരുടെ യൂസേഴ്സിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ആക്സസ്. ആക്സസ് മീൻസ് ബേസിക് എസ് എൻ എസ് സെറ്റിങ്സ്. ബേസിക് എസ് എൻ എസ് സെറ്റിങ്സ് ഫസ്റ്റ് വൺ ഈസ് ആക്സസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡിസൈഡ് ഹൂ ക്യാൻ സെൻഡ് യു മെസ്സേജസ്. യു ക്യാൻ ഡിസൈഡ് ഹൂ ക്യാൻ സെൻഡ് യു മെസ്സേജസ്, ഹൂ ക്യാൻ വ്യൂ യുവർ ഡേറ്റ, ഓർ യു ക്യാൻ റെസ്ട്രിക്ട് ആക്സസ് ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് യൂസേഴ്സ് സച്ച് എസ് യുവർ ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ആർക്ക് കാണണം എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ പോസ്റ്റ്സ് ആർക്കൊക്കെ കാണണം എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൗ മെനി ഓഫ് ദ പീപ്പിൾ ക്യാൻ ആക്സസ് മൈ അക്കൗണ്ട്, ഐ ഹാവ് ആക്സസ് ടു മൈ പോസ്റ്റ്സ്. ദീസ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ദ യൂസർ ഇറ്റ് സെൽഫ്. ഓക്കെ, അതെനിക്ക് പബ്ലിക്കാക്കാം, പ്രൈവറ്റ് ആക്കാം, ഫ്രണ്ട്സ് ഓൺലി ആക്കാം. അതേപോലെ ഐ ക്യാൻ മേക്ക് ഇറ്റ് ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഓൺലി. ഓക്കെ, അല്ലെങ്കിൽ ഓൺലി മീ, ആർക്കും കാണണ്ട, ഓൺലി മീ, അങ്ങനെയും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെർഫോർ ആക്സസ് മീൻസ് ദ പീപ്പിൾ ഹൂ ക്യാൻ ആക്സസ് യുവർ പ്രൊഫൈൽ ക്യാൻ ബി റെഗുലേറ്റഡ് ടു യുവർ വിഷ്. അപ്പം അത് പബ്ലിക്കോ പ്രൈവറ്റോ അല്ലേ ലോക്ക് ചെയ്യാനോ ഒക്കെ പറ്റും എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈവസി. യു ക്യാൻ കൺട്രോൾ ഹൂ ക്യാൻ ആക്സസ് ആൻഡ് ഷെയർ യുവർ കണ്ടൻറ്റ് ബൈ ചേഞ്ചിങ് ദ സെറ്റിംഗ് ടു പബ്ലിക്, ഫ്രണ്ട്സ് ഓർ കസ്റ്റം. പ്രൈവസി എന്ന് പറഞ്ഞാൽ ആക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ആർക്കൊക്കെ കാണാമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നാണ്. പ്രൈവസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടൻറ്റ്, നമ്മളുടെ പോസ്റ്റുകൾ നമ്മളുടെ പോസ്റ്റുകൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയെന്ന് നമുക്ക് ചൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആർക്കെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റുകളുടെ ആക്സസ്സുമാണ്. ഓക്കെ,
പോസ്റ്റുകൾക്ക് ആക്സസ് ഉണ്ട്, പബ്ലിക്ക്, കസ്റ്റം, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പ്രൈവസി മീൻസ് യു ക്യാൻ കൺട്രോൾ ഹൂ ക്യാൻ ആക്സസ് യുവർ പോസ്റ്റ് ആൻഡ് ഹു ക്യാൻ ഷെയർ യുവർ പോസ്റ്റ്. ഇറ്റ് ക്യാൻ ബി പബ്ലിക് ഓർ ഇറ്റ് ക്യാൻ ബി കസ്റ്റമൈസ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഫ്രണ്ട്സ്. ദെൻ profile view, you can also decide what information on your profile is visible to whom. Profile view, you have seen in Facebook that some of the profiles have been made private. In Facebook ilum Instagram ilum okke endiyan pattum, we can പ്രൈവറ്റ് ആക്കാൻ പറ്റും, ഒരു പ്രൊഫൈലിനെ പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ്റും. അത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണ്ട എന്നുള്ള യൂസേഴ്സിന് അത് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ്റും. യു ക്യാൻ ഓൾസോ ഡിസൈഡ് ദ ഇൻഫർമേഷൻ ഓൺ യുവർ പ്രൊഫൈൽ ഈസ് വിസിബിൾ ആൻഡ് ടു ഹും. അത് പ്രൈവറ്റ് ആക്കി വെക്കാം, പക്ഷേ കാണണം എന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അല്ലേ. അപ്പം ഇൻ യുവർ സർക്കിൾസ്, ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഒരു റെഡ് കളർ മാർക്ക് ഉണ്ടോ. ഇൻ യുവർ സർക്കിൾസ് ഷോ പീപ്പിൾ ഇൻ ഓൾ സർക്കിൾസ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. എവിടെ ആർക്കൊക്കെ ആണ് കാണാൻ പറ്റുന്നത് ആ ലിസ്റ്റിൽ കാണാൻ പറ്റും. അത് നമുക്ക് ഓൾ സർക്കിൾസ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണുന്നതായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് മാത്രമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ആളുകൾ മാത്രമാണെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും. നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫൈൻ, this is the profile view, access, privacy and profile view. Next class il namukku cloud computing ennu parayunna oru concept padikkam. Okay, so basic sns settings il nammal padichathu endakkeyanu, korchu features um padichu, adhe pole ella basic sns ilum undaguna moonu karyangalaanu, accessing the profile, privacy of the profile and the profile view. Idu moonum aarokka kaananam ennu namukku theerumanikkavunna karyangalaanu, adu ella sns sites ilum അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണിത്. ഓക്കെ, അപ്പോൾ സോ ലിസ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഐ എം ബീഡിങ് ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.